الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും അവൻ്റെ ആശ്രയിക്കപ്പെടുന്ന, അവൻ ആശ്രയിക്കുന്ന ആളുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സംതൃപ്തരാണ് എന്നാണ് ലോകത്തുള്ള മനഃശാസ്ത്ര ചിന്തകന്മാരുടെ അഭിപ്രായം. എനിക്കെൻ്റെ ഉമ്മയുണ്ടല്ലോ, എനിക്കെൻ്റെ ഉപ്പയുണ്ടല്ലോ, എനിക്കെൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, എൻ്റെ വീട്, എൻ്റെ പ്രോപ്പർട്ടീസ്, എൻ്റെ സാമ്പത്തിക സ്രോതസ്, അങ്ങനെ മനുഷ്യൻ അവൻ ബന്ധപ്പെടുന്ന മേഖലകളെ ആശ്രയിച്ചുകൊണ്ട് അവൻ താരതമ്യം ചെയ്തുകൊണ്ട് അവൻ സ്വയം സംതൃപ്തിപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പഠനം. അത്തരത്തിൽ സംതൃപ്തനായ ഒരു പഴയ വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ കണ്ടുമുട്ടി. ഈ അടുത്ത കാലത്ത് വിദേശത്ത് നിന്നിറങ്ങുന്ന ഒരു അറബി മാസികയിൽ വന്ന ലൗക്കുൽ മൗത്ത് എന്ന് പറയുന്ന ഒരു ചെറുകഥയിൽ കണ്ട ഒരു കാര്യമാണിത്. നമുക്ക് പഠിക്കാനും അറിയാനും ഒരുപാടുണ്ട് അതിൽ. ആ അധ്യാപകൻ സംതൃപ്തനായ തൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയോട് ചോദിച്ചു, വളരെ പ്രസന്നമായ മുഖത്തോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടിയാണല്ലോ നീ ജീവിക്കുന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ കുടുംബക്കാർ, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ കൂട്ടുകാർ, എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരെല്ലാം
എന്നോടൊപ്പം നിൽക്കുന്നവരൊക്കെ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ പിന്നെ ഞാൻ അസംതൃപ്തി നിരാശ എൻ്റെ മുഖത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് അതാണ്. ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കൾ, നിന്റെ കുടുംബക്കാർ, നിന്റെ പ്രിയപ്പെട്ടവർ, അവർ നിനക്ക് വേണ്ടി എത്രത്തോളം എന്തും ചെയ്യും? ആ വിദ്യാർത്ഥി പറഞ്ഞു, അവർ വേണ്ടി വന്നാൽ മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കതൊന്ന് പരീക്ഷിച്ചറിയാം. നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഇന്നത്തെ രാത്രിയിലെ ഉറക്കം, ആ ഉറക്കത്തിനൊടുവിലുള്ള നിന്റെ നാളത്തെ പ്രഭാതത്തിന്റെ ഉണർച്ച, അത് നീ ഒഴിവാക്കണം, ഉണരരുത്. മരിച്ചതുപോലെ ഒന്ന് കിടന്നു നോക്കൂ. നീ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. നിന്റെ അരികിൽ ഞാൻ വന്ന് വിളിക്കുമ്പോൾ മാത്രമേ നീ എഴുന്നേൽക്കാവൂ. ആ പണ്ഡിതന്റെ അഭിപ്രായം മാനിച്ച് ആ വിദ്യാർത്ഥി ആ രാത്രിയിൽ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റില്ല. സഹധർമ്മിണി വന്ന് വിളിച്ചു, അയാൾ അനങ്ങിയില്ല. കുടുംബക്കാർ വന്ന് വിളിച്ചു, അയാൾ അനങ്ങിയില്ല. തന്റെ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു എന്ന ധാരണയിൽ അവർ വിലപിക്കാനും പൊട്ടിക്കരയാനും അട്ടഹസിക്കാനും തുടങ്ങി. അത് കണ്ടപ്പോൾ മരിച്ചതുപോലെ കിടക്കുന്ന ഈ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ആനന്ദമുണ്ടായി. കാരണമെന്താ? അവരെനിക്ക് വേണ്ടി, കണ്ടില്ലേ, വിലപിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ സമയത്താണ് തന്റെ അധ്യാപകൻ കയറി വരുന്നത്. അദ്ദേഹം ബന്ധുക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങൾക്കെല്ലാം എല്ലാമായ ഈ ആള് മരിച്ചുപോയി. അധ്യാപകൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുണ്ടോ? അവര് പറഞ്ഞു, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ ഇയാളെ ജീവിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്തും ചെയ്യാമല്ലോ, എങ്കിൽ ഞാൻ ഇയാളെ ജീവിപ്പിക്കാം. പക്ഷേ ഇയാള് മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കാൻ തയ്യാറാകണം. ആരെങ്കിലും തയ്യാറാകൂ? നമ്മുടെ വീട്ടിലൊരവസ്ഥ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് പകരം മരിച്ചു കിടക്കാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ മരിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാകൂ? ഇല്ല. സത്യത്തിൽ മരണം എന്നുള്ളത് അങ്ങനെയാണ്. ആർക്കു വേണ്ടിയും നമ്മൾ എന്തും ചെയ്യും, മരിക്കാൻ വരെ തയ്യാറാകും. മരിക്കൂല, വരെയാകുള്ളൂ. മരിക്കാൻ വരെയാകുള്ളൂ, മരിക്കാൻ തയ്യാറാകൂല. സത്യത്തിൽ ഈ ഒരു ചിന്താഗതിയിൽ നിന്നും ഇന്ന് മനുഷ്യ സമൂഹം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. മരണം എന്നൊരു യാഥാർത്ഥ്യം ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 2-3 വർഷമായി ഖുത്ബകളിൽ എപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് ഉണർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വിഷയമാണ്. പക്ഷേ സമകാലിക വാർത്തകളോ സംഭവങ്ങളോ അതല്ലെങ്കിൽ ചില ചിന്തകളോ എന്നെ പോലും അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ചിന്തയിൽ നിന്ന് പിറകിലാണ്, എപ്പോൾ എത്രയോ പിറകിലാണ്. സത്യത്തിൽ ഈ അടുത്ത ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ വോയിസ് കേട്ടു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മരണചിന്തയെ ഭയപ്പെടുന്നവരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാണ് പോലും. അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുന്ന ആളാണ്. ഒരു ദിവസം 10-15 ഡെഡ് ബോഡികൾ ആംബുലൻസുകളിൽ കയറ്റി അയക്കുന്ന ആളാണ്. അയാൾ പറയാണ്, മരണമുഖത്ത് ഭയപ്പാട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് മുസ്ലിമീങ്ങളിലാണെന്ന്. സത്യത്തിൽ മരണത്തെ തെല്ലു ഭയം പോലും ഇല്ലാതെ നേരിടാൻ പഠിപ്പിച്ച ഒരു ആദർശത്തിന്റെ വാഗ്ദാക്കളാണ് നമ്മൾ. മരണത്തെ പേടിക്കുന്നവരാരാ? ഖുർആൻ പറയുന്നുണ്ട് മരണത്തെ പേടിക്കുന്നവരാരാണ് എന്ന്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅന്തും അന്നകും ഔലിയാഉല്ലാ മിൻ ദൂനിന്നാസ്. ജൂതന്മാരെ ചൂണ്ടിക്കണ്ട അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ വാദം ശരിയാണ് എങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണം. ജൂതന്മാർ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാറില്ല. അല്ലാഹു പറഞ്ഞു, വലാ യത്തമന്നൂനഹു അബദൻ, അവരൊരിക്കലും മരണത്തെ ആഗ്രഹിക്കില്ല ജൂതന്മാർ. അപ്പോൾ മരണഭയം ഒരു വിശ്വാസിയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം അവന്റെ മനസ്സിലേക്ക് ജൂതചിന്തയും കടന്നു വന്നിട്ടുണ്ടെന്നാണ്.
ജൂതന്മാർ ചിന്തിക്കുന്ന പോലെ അവനും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യന്മാരിൽ രണ്ട് വിഭാഗം ആളുകൾ അവർ മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. വല തജിദന്നഹും, ആ ജൂതന്മാരിൽപ്പെട്ട ആളുകൾ, അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അതേപോലെ വമിനല്ലദീന അശ്റകു, മുശ്രിക്കുകളായ ആളുകളും അവരും മരണത്തെ ആഗ്രഹിക്കില്ല. അവരാഗ്രഹിക്കുന്നത് എന്താ, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന, ഒരായിരം കൊല്ലെങ്കിലും ജീവിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്, ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കും, ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കും, അത് ഓർക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരാളെ ഏൽപ്പിച്ചിരുന്നു പോലും, എന്നെ കാണുമ്പോഴൊക്കെ മരണത്തെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തണമെന്ന്, മരിക്കും, നീ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരാൾ സ്ഥിരമായിട്ട് പറഞ്ഞാൽ നമുക്ക് അയാൾ ഒരുതരം പകയായിരിക്കും അല്ലേ, ഒരു തരം വെറുപ്പായിരിക്കും. ഞാൻ മരിക്കുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി സ്ഥിരമായിട്ട് ഒരാൾ പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തെ പൂരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇന്ന് മുതൽ നീ എന്നോട് അത് പറയണ്ട, ഇന്ന് മുതൽ നീ അത് പറയണ്ട. അപ്പൊ ഖാദിമി ചോദിച്ചു, എന്താ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയണ്ട എന്ന് പറയാൻ? അദ്ദേഹം പറഞ്ഞു, എന്റെ താടി രോമങ്ങളിലൊക്കെ നര ബാധിച്ചു തുടങ്ങി. അപ്പൊ നമ്മുടെയൊക്കെ കണ്ണാടി എടുത്തൊന്ന് പരിശോധിച്ചാ മതി, മരണം എന്നുള്ള ഓർമ്മ നമ്മുടെ മുഖം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അടയാളങ്ങൾ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാലും നമ്മൾ ആരും മരിക്കാൻ തയ്യാറാകുന്നില്ല, അതിനുള്ള ഒരുക്കം നമ്മുടെ മനസ്സിലില്ല. കാരണം എന്താ? അതിന്റെ പ്രധാനമായ കാരണം സൗകര്യം കൂടിപ്പോകുന്നു എന്നുള്ളതാണ്. മരണത്തെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കാത്തതിന്റെ, വിശ്വാസി മരണത്തെ പേടിക്കുന്നതിന്റെ പ്രധാനമായ കാരണം നമ്മുടെ സൗകര്യങ്ങൾ കൂടിപ്പോകുന്നു. ഏതൊരു സൗകര്യം ഉണ്ടാകുമ്പോഴും ഖുർആന്റെ പ്രഖ്യാപനം തിരിച്ചറിയണം, കുല്ലു നഫ്സിൻ ളായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ മരിക്കും എന്നല്ല ഖുർആൻ പറഞ്ഞത്, അതല്ല ആ ഖുർആന്റെ പ്രയോഗത്തിന്റെ സുഖമൊന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞത് എല്ലാവരും മരിക്കുന്നല്ല, മറിച്ച് ളായിഖത്തുൽ മൗത്ത്, മരണത്തിനെ രുചിക്കുമെന്നാ. മരണത്തിനൊരു രുചിയുണ്ട്, ആ രുചി മധുരമാണോ ഉപ്പാണോ കയ്പാണോ എരിവാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അത് രുചിച്ച ആളെ കണ്ടുപിടിക്കണം. നമ്മൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മരണത്തിന്റെ രുചി മധുരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. നമ്മൾ അതിൽ നിന്ന് ഒളിച്ചുകൊണ്ടല്ലേ വേണ്ടത്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നൽ മൗതല്ലദീന തഫിറൂന മിൻഹു, നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീഖും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പൊ സൗകര്യങ്ങളുടെ, മനുഷ്യന്റെ സൗകര്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക മനുഷ്യന്, അത് കൂടിയപ്പോൾ ഭൗതികത മനുഷ്യന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണചിന്തയിൽ നിന്നും പുറകോട്ട് പോയി. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരുന്നത്. മസലു ബനി ആദം, ആദമിന്റെ മക്കളുടെ ഉപമ, വമാലിഹി വഅഹ്ലിഹി വഅമലിഹി, അവന്റെ സമ്പത്തിന്റെ, അവന്റെ കുടുംബക്കാരുടെ, അവന്റെ പ്രവർത്തനങ്ങളുടെ ഉപമ. കറജുലിൻ ലഹു സലാസതു ഇഖ്വതിൻ, മൂന്ന് സഹോദരങ്ങളുള്ള ഒരാളെ പോലെയാണ്, മൂന്ന് സഹോദരങ്ങളുള്ള ഒരാളെ പോലെ. അതിൽ ഒരു സഹോദരൻ അവരോട് പറയുകയാണ്, അന മഅക ഹയാതക, ഞാൻ നിന്റെ ജീവിതത്തിൽ മാത്രമേ നിന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ഫഇദാ മിത്ത ഫലസ്തു മിസ്ല ഫലസ്തു മിൻക വലസ്ത മിന്നി, നീ മരിച്ചാൽ പിന്നെ നീ എന്റേതല്ല ഞാൻ നിന്റേതല്ല. നമ്മുടെ മുതലിന്റെ അവസ്ഥ, സമ്പത്തിന്റെ അവസ്ഥയാണ്. രണ്ടാമത്തെ സഹോദരൻ, അന മഅക, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഫഇദാ ബലഗത തിൽക ശജറത്തി, ആ മരത്തിന്റെ അരികിൽ നീ എത്തിയാൽ, വലസ്തു മിൻക വലസ്ത മിന്നി, ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധമില്ല, കഴിഞ്ഞു, അത് നമ്മുടെ കുടുംബക്കാരാ. മൂന്നാമത്തെ സഹോദരൻ, അന മഅക ഹയ്യം വമൈത, ജീവിതത്തിലും മരണത്തിലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും. മൂന്നാമത്തെ സഹോദരൻ അതാരാ? അതവന്റെ അമല. അപ്പൊ നമ്മുടെ കൂടെ ഈ കാണുന്ന ഭൗതികത ഒന്നും ഉണ്ടാകൂല എന്നൊരു തിരിച്ചറിവ്,
ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മരണത്തിന്റെ ഒരു പേരുണ്ട്. എന്താ പേരെന്നറിയോ? മരണത്തിന് സാധാരണ മൗത്ത് എന്ന് അറബിയിൽ പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ മരണത്തെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞ പദം മൗത്തല്ല, മറിച്ച് അക്സിറു ദിക്ര ഹാദിമില്ലദാത്ത്, ഭൗതിക സുഖങ്ങളെ പൊളിച്ചു കളയുന്ന കാര്യം നിങ്ങൾ ഓർക്കുക, അത് മരണ. ഭൗതിക സുഖങ്ങളെ പൊളിച്ചു കളയുന്ന മരണത്തെ ഓർക്കൂ, അത് ഓർക്കണം. ഇത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രധാനമായ കാര്യമാണ് പറഞ്ഞത്. കാരണം മരണത്തെ ഓർക്കുന്നതിനെ കുറിച്ചുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നഹു മാ ദക്കറഹു അഹദുൻ ഫീ ളീഖിൻ ഇല്ലാ വസ്അഹു. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അവന്റെ പ്രയാസ സമയത്ത് മരണത്തെ കുറിച്ച് ഓർത്താൽ ജീവിതത്തിൽ വിശാലത ഉണ്ടാകും. ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, ഒരു രോഗം ഉണ്ടാകുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഒരു മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മളെ തളർത്തി കളയുന്ന ഏതവസരത്തിലും മരണത്തെ ഒന്ന് ഓർത്തോക്കിയേ, അവിടെ മുതൽ ജീവിതം അങ്ങോട്ട് വിശാലാകല്ലേ. എന്നാൽ വലാ ലക്കറഹു ഫീ സഅതിൻ ഇല്ലാ ലയ്യഖ അലൈഹി, ജീവിതം വിശാലമായി കിടക്കുന്ന സമയത്ത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒരു പ്രയാസം ഇല്ലാത്ത സമയത്ത് ഒരാൾ മരണത്തെ കുറിച്ച് ഓർത്താൽ ജീവിതം കുടിസായി തോന്നും. അതുകൊണ്ട് ആൾക്കാർ സൗകര്യങ്ങളുള്ളപ്പോൾ മരണത്തെ കുറിച്ച് ഓർക്കാത്തത്, സാമ്പത്തിക സൗകര്യങ്ങളുള്ളപ്പോൾ, മാനസിക സുഖമുള്ളപ്പോൾ, കുടുംബബന്ധം ശക്തിപ്പെട്ടിരിക്കുമ്പോഴൊന്നും മരണത്തെ കുറിച്ച് ഓർക്കാത്തത്, അത് ഓർക്കുമ്പോൾ പിന്നെ ജീവിതം കുടിസായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൗകര്യം മനുഷ്യന് കൂടുന്തോറും മനുഷ്യന് മരണചിന്തയിൽ നിന്ന് മനുഷ്യൻ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ മരണചിന്ത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. മരണത്തെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണാതിരിക്കുക. ഇന്ന് ജീവിച്ചു ഞാൻ, ഇന്ന് എൻ്റെ പ്രഭാതം, സുബഹിക്ക് ഞാൻ നേരത്തെ എഴുന്നേറ്റു, എൻ്റെ ഫജർ നമസ്കാരം ഞാൻ കൃത്യമായി നിർവഹിച്ചു, എൻ്റെ പ്രഭാത ദിനചര്യകളെല്ലാം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായ ഈ ഒരു ഉത്തരവാദിത്തം നിറവേറുന്നതിന് വേണ്ടി ഇവിടെ എത്തി, ഞാൻ നിങ്ങളുമായി സംവദിച്ചു, ഇത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ പോകുന്നു, എൻ്റെ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു, എൻ്റെ രാത്രിയാകുന്നു, ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. ഇന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞ്, ഇനി എന്താ, ഇനി ഞാൻ അടുത്തത് മരിക്കാൻ പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ മരണം എന്നാ പറഞ്ഞത്, ഉറക്കത്തെ കുറിച്ച് പറഞ്ഞ മരണ. ആ മരണം ഒരു പക്ഷേ ഞാൻ എഴുന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ മരിക്കാം, ഇതെന്റെ അവസാനത്തെ നിമിഷമാണ്. അങ്ങനെ ചിന്തിക്കാൻ പാകത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ വിശ്വാസിയെ വളർത്തി എന്ന് പറഞ്ഞ മരണം എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ട് വിശ്വാസി കാണേണ്ടതില്ല. അതാ പറഞ്ഞത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്സിറു ദിക്റൽ മൗത്ത്, മരിക്കുന്നത് നീ മരിക്കുന്നതിനെ കുറിച്ച് നീ കൂടുതൽ ഓർക്കണം. ഫമാമിൻ അബ്ദിൻ അക്സറ മിൻ ദിക്രിഹി, ഒരു വിശ്വാസി മരണത്തെ കൂടുതൽ ഓർത്താൽ, ഇല്ലാ അഹ്യല്ലാഹു ഖൽബഹു, അവന്റെ ഹൃദയം അല്ലാഹു ഉണർത്തി കൊടുക്കും, വഹവന അലൈഹിൽ മൗത്ത്, മരണത്തെ അവന്റെ മുമ്പിൽ നിസ്സാരമായി അല്ലാഹു കാണിച്ചു കൊടുക്കും. നമുക്ക് അതാ വേണ്ടത്, മരണത്തെ വലിയൊരു സംഭവമായിട്ടല്ല നമ്മൾ കാണുന്നത്, മരണത്തെ നിസ്സാരമായി കാണാൻ നമുക്ക് കഴിയണം. ആ മരണത്തെ നിസ്സാരമായി കാണാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ മരണത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കൂ, അവനാണ് ബുദ്ധിമാൻ എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു, മൻ അഖയസ നാസി വ അഹസമ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ളവനും വിവേകമുള്ളവനും ആരാ? നമ്മുടെ മറുപടി എന്തായിരിക്കും? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ളവൻ അന്നന്ന് കിട്ടുന്ന സമ്പാദ്യത്തെ അവൻ കൃത്യമായി ചെലവഴിക്കുകയും അതിൽ നിന്ന് കുറച്ച് സേവ് ചെയ്യുകയും അങ്ങനെ അവൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ പ്രയാസ ഘട്ടത്തിലേക്ക് ഈ സേവ് ചെയ്തത് ഉപകരിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അവൻ്റെ തലമുറയ്ക്ക് ഇത് ഉപകരിക്കാൻ പാകത്തിന് അവൻ മാറ്റിവെക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കോളൂ അല്ലേ, എൻ്റെ ഉപ്പാപ്പാക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് അനുഭവിക്കണമെന്ന് പറയും, സമ്പത്തൊക്കെ കാണിച്ചു കൊടുത്തതുകൊണ്ട് ചിലർ പറയാറുണ്ട് അല്ലേ. അവിടെയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നബിയെ ബുദ്ധിമാനാരാ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അക്സറകും ദിക്റൽ മൗത്ത്, കൂടുതൽ മരണചിന്തയുള്ളവനാ ബുദ്ധിമാൻ, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നവൻ.
മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും എന്ന് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, ഹൽ യഹ്ശറു മഅ ശുഹദാഇ അഹദുൻ, ഹൽ യഹ്ശറു മഅ ശുഹദാഇ അഹദുൻ, ശുഹദാക്കളോടൊപ്പം വിചാരണ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ, കടമല്ലാത്ത ബാക്കിയെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും, അതാണ് ശുഹദാക്കൾ. ഈ ശുഹദാക്കളോടൊപ്പം വിചാരണ ചെയ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാമുണ്ട്. ഒരു ദിവസം ഒരു 20 പ്രാവശ്യമെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് മരണചിന്ത ഉണ്ടാകുക എന്നുള്ളത്. മരണചിന്തയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒളിച്ചോടാതിരിക്കുക. ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു 5 നേരത്തെ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയത്തിന് മുമ്പെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും മരണചിന്ത, പഠിച്ചനെ ഞാൻ മരിക്കേണ്ട ആളാണല്ലോ എന്നൊരു ചിന്ത, ആ ചിന്ത ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതിൽ പണ്ഡിതന്മാർ ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്, മരണചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ. ഒന്നാമത് പണ്ഡിതന്മാർ പറയുന്നത് റബ്ബിനെ കാണാൻ കഴിയുന്നില്ല, കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിനെ കുറിച്ച് കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവന് തീർച്ചയായും മരണചിന്ത ഉണ്ടാകും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹിനെ കാണും, പഠിച്ചവനെ കാണും, എൻ്റെ റബ്ബിനെ കാണും. ഇവിടെ മുനാഫിക്കുകളെ കുറിച്ച് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞ മുമ്പ് ഓതിയ വിശുദ്ധ ഖുർആന്റെ ഭാഗം ഇപ്രകാരമാണ്, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുക എന്നാണ്. അപ്പോ പഠിച്ചവനെ ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്കാ പോവുക, എൻ്റെ അള്ളാഹിനെ കാണാനല്ലേ ഞാൻ പോണത്, എൻ്റെ റബ്ബിന്റെ സന്നിധിയിലേക്കല്ലേ ഞാൻ പോകുന്നത്, പിന്നെ ഞാൻ തന്നെ പേടിക്കണത്. ആ ഒരു ചിന്ത ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. പടച്ചവനെ കുറിച്ചുള്ളതായ ചിന്ത ഒരു വിശ്വാസിക്ക് ഉണ്ടാകുക, അപ്പോൾ അവർക്ക് മരണചിന്തയും ഉണ്ടാകും. അതാണ് ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമതായി പറയുന്നത് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എപ്പോഴും ഓർക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വിശ്വാസിയോട് പറഞ്ഞിട്ടുണ്ട്, കുൻ ഫിദ്ദുനിയ കഅന്നക ഖലീബ്, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ആബിരി സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ചാൽ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന പറഞ്ഞത്. കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്, നിന്റെ നാമത്തിൽ ഞാൻ ജീവിച്ചു, ഞാൻ മരിക്കുന്നു. അഥവാ ആ ഉറക്കം അവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, അവൻ അത് കഴിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച റബ്ബിനാണ് സർവസ്തുതി. അപ്പോൾ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസിയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. നമ്മൾ ആര്, നമ്മുടെ ലക്ഷ്യമെന്ത്, നമ്മുടെ ഉദ്ദേശമെന്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ പരിധി എന്ത്, ഏത് നിമിഷവും ഇത് അസ്തമിച്ചു പോകാം. നടന്നു പോകുന്നവൻ, ഇരിക്കുന്നവൻ, വണ്ടി ഓടിക്കുന്നവൻ, ആരും ഏത് നിമിഷവും അസ്തമിക്കാൻ തയ്യാറാണ് എന്ന ഒരു ചിന്താഗതി അതിലൂടെ ഉണ്ടാവും. മൂന്നാമത് മുമ്പ് ജീവിച്ചവരെ കുറിച്ച് ഓർക്കുക. മുമ്പ് ഇവിടെ പലരും ജീവിച്ചു പോയിട്ടുണ്ട് അല്ലേ, ഈ കഴിഞ്ഞ കാലയളവൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി, ആരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ജീവിച്ചുണ്ട്, ഇപ്പോ നമ്മളോടൊപ്പം ഇല്ലാത്തവർ ആരൊക്കെയാ ഒന്ന് കണക്കൂട്ടി നോക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ സീറൂ ഫിൽ അർളും, ഈ ഭൂമിയിലൊക്കെ നീ ഒന്ന് സഞ്ചരിച്ച് നോക്ക്, നാടൊക്കെ ഒന്ന് പോയി കണ്ടു നോക്ക്, അവിടെ ഇവിടങ്ങളൊക്കെ നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. എന്നാൽ സുമ്മന്ദുറു കൈഫക്കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഈ മരണം എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചവരുടെ അന്ത്യം നിനക്ക് കാണാൻ കഴിയും. ഞാൻ മരിക്കൂല എന്ന് കരുതി, എന്റെ മരണം അടുത്തം ഉണ്ടാകൂല എന്ന് പറഞ്ഞു നടന്ന ആളുകൾ, ആ ആളുകളൊക്കെ ഒടുങ്ങിപ്പോയ കഥ നിനക്ക് കേൾക്കാൻ കഴിയും. ഒന്ന് നടന്നു നോക്കുക, അതാണ് മുമ്പുള്ളവരെ കുറിച്ച് ഓർക്കുക. പിന്നെ നാലാമത് പണ്ഡിതന്മാർ പറയുന്നു, മരണ വീട് സന്ദർശിക്കുക, മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിൽ പങ്കെടുക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരെ നീ കുളിപ്പിക്കണം, കാരണം ഫഇന്ന മുആലജത ജസദി ഖാവിൻ മൗഖിലത്തുൻ ബലീഗത്തുൻ,
ചേതനയറ്റ ശരീരത്തെ പരിപാലിക്കൽ അത് വലിയൊരു സാരോപദേശമാണ്. മരിച്ചെടുക്കുന്ന മയ്യത്തിനൊന്ന് കുളിപ്പിക്കുക. ആ കുളിപ്പിക്കുമ്പോ വെള്ളം ഒഴിക്കുമ്പോ ആ മയ്യത്തിന് ഒരു ഒരു വികാരം ഇല്ലല്ലോ അല്ലേ. ഇന്ന് ഇപ്പൊ തണുപ്പ് കാല, രാവിലെ കുറച്ച് വെള്ളം മേത്തേക്ക് ഒഴിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നമുക്ക് ചലിക്കുന്നതായിട്ടറിയാം അല്ലേ. പക്ഷേ ഒരു വികാരമില്ലാതെ കിടക്കുന്ന, ഒരനക്കമില്ലാതെ കിടക്കുന്ന ആ ശരീരത്തെ കുളിപ്പിക്കുമ്പോൾ നിനക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. അഞ്ചാമത് മനസ്സിലാക്കേണ്ടത് മയ്യത്ത് നമസ്കാരത്തിലേക്ക് പങ്കെടുക്കുക. എവിടേക്ക് ആരെങ്കിലൊക്കെ മരിച്ചാൽ മയ്യത്ത് നമസ്കാരത്തിൽ പരമാവധി എത്തിപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് വസല്ലി അലൽ ജനാഇസി, ജനാസകൾ നമസ്കരിക്കുക നിങ്ങൾ എങ്കിൽ ലഅല്ലദാലിക അയ് യുഹസിനക, ആ ജനാസ നമസ്കാരം നിന്നെ ദുഃഖിപ്പിക്കാം, നിനക്ക് മനസ്സിൽ ദുഃഖം തരികയും നിനക്ക് മരണചിന്ത ഉണ്ടാവുകയും ചെയ്യാം. ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഖബർ സന്ദർശിക്കുക. ഖബർ സിയാറത്ത് ഇസ്ലാമിക സുന്നത്ത, ഖബർ സിയാറത്ത് സുന്നത്തില്ല എന്ന് ആരും ഇവിടെ പറയുന്നില്ല. ഖബർ സിയാറത്ത് ചെയ്യുക. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സുറുൽ ഖബറ, നീ ഖബർ സന്ദർശിക്കൂ, കാരണം ഫൈന്നഹ തുദക്കിറുകുൽ മൗത, അത് നിനക്ക് മരണചിന്തയുണ്ടാക്കും. പക്ഷെ ഇന്ന് ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാറം കെട്ടിയുണ്ടാക്കി അതിൽ ചന്ദ്രത്തിലേക്ക് കത്തിച്ച് അവിടെ കുറെ ആൾക്കാർ അതിനു വേണ്ടി വലായിഫുകൾ നടത്താൻ വേണ്ടി ഇരിക്കുന്നു. നമ്മുടെ ആൾക്കാർ പോയിട്ട് അവിടെ പോയി വാദ്യം ഓതിച്ച് ദ്വാരപ്പിക്കുന്നു. എന്തിനാ? മരിച്ചവരെ ഖബറുകൾ സന്ദർശിക്കുന്നതിലൂടെ മരണചിന്ത ഉണ്ടാകാനാണോ? അല്ല, മറിച്ച് തന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ, തന്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ, അതേപ്രകാരം തന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ. അങ്ങനെയൊക്കെയാ ഇന്ന് ഖബർ സിയാറത്ത് പോണത്. അതാണ് നമ്മൾ എതിർക്കുന്നത്. ആ ഖബർ സിയാറത്ത് എതിർക്കപ്പെടേണ്ടതാ. പക്ഷേ നമ്മുടെ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിൽ, ആ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിൽ ഇന്നലകളിൽ ജീവിച്ചിരുന്ന ആളുകൾ മറവ് ചെയ്ത് കിടപ്പുണ്ട്. അവിടെ നീ ഒന്ന് പോണം. അങ്ങനെ പോയാൽ അത് നിന്റെ മനസ്സിൽ ഓലമാക്കാനും നിന്റെ കണ്ണ് നിറയ്ക്കാനും നിനക്ക് മരണചിന്ത ഉണ്ടാകാനും അത് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ ഏഴാമതായിട്ട് മുസ്ലിമായിട്ട് മരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി കദ് ആതൈതനീ മിനൽ മുൽക്ക്, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ അധികാരം തന്നു. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം അടക്കമുള്ള പല കാര്യങ്ങളും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാത്തി വൽ അർദ്, ആകാശ ഭൂമികളുടെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന, സംവിധാനിച്ചിരിക്കുന്ന രക്ഷിതാവേ, അന്ത വലിയ്യി ഫി ദുനിയാ വൽ ആഖിറ, പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഉടമസ്ഥൻ രക്ഷിതാവ് നീ മാത്രമാണ്. അതുകൊണ്ട് തവഫ്ഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്വാലിഹീൻ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. നമ്മുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും അതായിരിക്കണം, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അവരൊക്കെ തൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലും കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, മുസ്ലിമായിട്ട് മരിക്കുക. ആ മുസ്ലിമായിട്ട് മരിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ മരണചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ തരുന്നുണ്ട്. അതുകൊണ്ട് ആ ചിന്ത നമുക്ക് ഉണ്ടാകണം. ആ ചിന്ത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒന്നും അല്ലാതെ ആയിത്തീരും. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഹദീസ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത കാണാൻ കഴിയും എന്നുള്ളത് ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കണം. നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ടാകും എന്നുള്ളതൊക്കെ ഒരു 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 ചിന്താഗതിയിൽ വന്ന പിഴവ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ടാകൂല, നമ്മുടെ അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അല്ലാഹു തആല അത്തരത്തിൽ ചിന്തിച്ച് ജീവിക്കുക യും മരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഅഫിയനി വഅൻകും വഅൻജമീഉൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബറു റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله بين تقوى ചെയ്തു ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്.
പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നയം ഈ അടുത്ത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട ആളുകളാണ്. ഹജ്ജ് സബ്സിഡി ഒഴിവാക്കുന്നു എന്നുള്ളതാണ് കേട്ട വാർത്ത. ഹജ്ജ് സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് കാലങ്ങളായി ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലവുകളിൽ ഒരു ഭാഗം കുറച്ചു കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ശരിയും തെറ്റും എന്താണ് ഏതാണ് എന്നതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, അത് നമ്മുടെ വിഷയവുമല്ല. സത്യത്തിൽ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുക? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈതി മനിസ്തതാ ഇലൈഹി സബീല. ജനങ്ങളുടെ മേൽ വിശുദ്ധ ഭവനത്തിൽ പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമായിരിക്കുന്നു. ആർക്ക്? മനിസ്തതാ, സൗകര്യപ്പെടുന്നവർക്ക്. എതിലേക്ക് സൗകര്യപ്പെടണം? ഇലൈഹി, ആ ഹജ്ജിനായി സൗകര്യപ്പെടണം. സബീലൻ, സബീലാൽ, വഴികളാൽ. സബീൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വഴികൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷേ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന സബീലിന് പണ്ഡിതന്മാർ നാല് അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. നാല് കാര്യങ്ങൾ ചേരണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങളും ചേർന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ. ഏതൊക്കെയാണ് ആ നാല് മാർഗങ്ങൾ? ഒന്ന്, യാത്രാ സൗകര്യം. നമുക്കുള്ള യാത്രാ സൗകര്യം ഉണ്ടായിരിക്കണം, അപ്പോഴേ ഹജ്ജ് നിർബന്ധമുള്ളൂ. യാത്രാ സൗകര്യം ഇല്ല, ഇവിടുന്ന് ഒരു സൗകര്യം ഇല്ല അങ്ങോട്ട് പോകാൻ, എങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമില്ല. രണ്ട്, ശാരീരികമായ സൗകര്യം, ആരോഗ്യം ഉണ്ടാകണം ഹജ്ജ് ചെയ്യാൻ പോകാൻ. അത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഹജ്ജിന് പോകുന്ന മഹാഭൂരിപക്ഷം ആളുകളും തീരെ ആരോഗ്യമില്ലാത്ത ആൾക്കാരാണ്. കഴിഞ്ഞൊരു ഉംറ യാത്രയിൽ പോലും ഉംറയെല്ലാം നിർവഹിച്ച് തിരിച്ചു വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു മൂന്ന് ആളുകൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, മൗലവി നിങ്ങൾ ഈ എപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയണം, ആരോഗ്യമുള്ളപ്പോൾ ഇത് വന്ന് ചെയ്യാൻ പറയണം, ഞങ്ങളെപ്പോലത്തെ ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറയരുത്, കാരണം ഇത് ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ട പണിയാണ്. ഇന്ന് നമ്മുടെ ആളുകൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ഇനി ഒരു മാർഗമില്ല, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഹജ്ജിന് പോയിക്കോട്ടെ, ഉംറയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന നയമുണ്ട്. ആ നയം ശരിയല്ല, ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. യുവത്വത്തിൻ്റെ സമയത്ത് ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്, സാമ്പത്തികമായ കഴിവുണ്ടാകണം. ഹജ്ജിന് ഇപ്പോൾ സൗകര്യം, പോകാനുള്ള വഴിയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തില്ല, നിർബന്ധമില്ല. നാലാമത്തത് സ്ത്രീകൾക്ക് കൂടെ ബാധകമായതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകം ബാധകമായതാണ്, മഹറം കൂടെ ഉണ്ടാവുക. മഹറം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹറമായിട്ട് വരുന്നത് ആ സ്ത്രീയുടെ പിതാവ്, ആ സ്ത്രീയുടെ സഹോദരൻ, ആ സ്ത്രീയുടെ ഭർത്താവ്, ആ സ്ത്രീയുടെ മകൻ. പിന്നെ ആ സ്ത്രീക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ഖുർആൻ പറയുന്ന വൽ മുഹറമാത്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ചില ആളുകളും. ഇത്രയും വളരെ പരിമിതമായ ആളുകളാണ് മഹറമായിട്ടുള്ളത്, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ. ഇവരൊപ്പം, ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ ഒരു പെണ്ണ് ഹജ്ജിനോ ഉംറയ്ക്കോ പോകേണ്ടതുള്ളൂ. ഒരു പെണ്ണിനും സമ്പത്തുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, ശാരീരിക സുഖമുണ്ട്, പക്ഷേ കൂടെ അവനാ മഹറമില്ല എങ്കിൽ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് മഹറം കോട്ട ക്യാൻസൽ ചെയ്തിരിക്കുക, മഹറം കോട്ട ക്യാൻസൽ ചെയ്തിട്ട് മഹറമില്ലെങ്കിലും പോകാം എന്നുള്ള ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ട് ദിവസം മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, അദ്ദേഹത്തോട് ഞാൻ മഹറമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് ഗവൺമെൻറ് നിശ്ചയിച്ചതല്ലേ മഹറമെന്ന്. മഹറം ഗവൺമെൻ്റ് അല്ല നിശ്ചയിക്കുന്നത്, മഹറം ഇസ്ലാം നിശ്ചയിച്ചതാണ്. ഒരു പെണ്ണ് യാത്രയ്ക്ക് പോകണമെങ്കിൽ ഒരു രാത്രി കഴിഞ്ഞിട്ടുള്ള യാത്ര മഹറം നിർബന്ധമാണ്, ഹജ്ജിനും ഉംറയ്ക്കും നിർബന്ധമാണ്. നമ്മുടെ ആൾക്കാരിൽ പല ഗ്രൂപ്പുകളും ഈ ആളുകളെ കൊണ്ടുപോകുന്നു, മഹാഭൂരിപക്ഷം ഗ്രൂപ്പുകളും ആളുകളെ കൊണ്ടുവന്നത് കൂടെ പോകുന്ന അമീറിനെ മഹറമാക്കി നിശ്ചയിച്ചുകൊണ്ടാണ്. അമീർ മഹറമായി പോയാൽ ഈ മഹറമിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിൻ്റെ മയ്യത്തിനെ തൊടാൻ പുരുഷനായിട്ട് അധികാരമുള്ളത് കൂടെ പോണ മഹറമിനാണ്. അപ്പൊ കൂടെ പോണ അമീറാണ് മഹറമെങ്കിൽ അമീറിനെ തൊടാൻ അധികാരമുള്ള അർത്ഥം. അപ്പൊ മഹറം എന്നുള്ളതും ഇസ്ലാമിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകാനുള്ള വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥകളിൽ
ഇന്ന് ഗവൺമെന്റ് ഇടപെട്ടിരിക്കുന്നത് സമ്പത്തിന്റെയും അതേപോലെ മഹറമിന്റെയും വിഷയമാണ്. മഹറമിന്റെ വിഷയത്തിൽ വിശ്വാസിനികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യമെങ്കിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ ഇന്ന് ഗവൺമെന്റ് എടുത്ത തീരുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എതിരല്ല. കാരണം എന്താ, പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോയാൽ മതി. ഇവിടുത്തെ സബ്സിഡി മേടിച്ചിട്ട് ഹജ്ജിന് പോകാൻ പറയുന്നില്ല. ചില ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി പിരിവെടുക്കുന്നു, ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ സ്വരൂപിക്കുന്നു, പല മാർഗങ്ങളിലൂടെ സ്വരൂപിക്കുന്നു. ചില ആളുകൾ സൗജന്യമായി ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടി ചില ആളുകൾ ഓഫർ ചെയ്യുന്നു. ഇതെന്തെന്നും ആവശ്യമില്ല. ഈ പറയപ്പെട്ട വ്യവസ്ഥ, പൈസ ഉണ്ടോ പോകാം, പൈസ ഇല്ല ഗവൺമെന്റിന്റെ സബ്സിഡി ഒന്നും ഒരു വിശ്വാസി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. സബ്സിഡി മേടിക്കാമോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് അതിന്റെ തെറ്റിദ്ധാരണപരമായ വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പോ സബ്സിഡി നിർത്തലാക്കി എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നവും അതിലില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ ഒഴിവാക്കുക. ഗവൺമെന്റ് അവരുടെ നയങ്ങൾ, രാഷ്ട്രീയ പ്രേരിതമായ പല നയങ്ങളും ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വിശ്വാസിക്ക് ഹജ്ജ് നിർബന്ധമാകുന്ന റൂട്ടുകളാണ് ഈ പറയപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വഴികൾ. ആ വഴികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഹജ്ജിന് പോകേണ്ടതുള്ളൂ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലങ്ങളായുള്ള ആഗ്രഹമാണ് ഹജ്ജിന് പോവുക എന്നുള്ളത്, അത് നടക്കൂലല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ പറയപ്പെട്ട വ്യവസ്ഥ ഉണ്ട്, ഈ പറയപ്പെട്ട ഷർത്തൊത്തിട്ടുണ്ട് എങ്കിൽ ആ ആഗ്രഹം നടപ്പിലാക്കാം. ഷർത്തൊത്തിട്ടില്ല എങ്കിൽ അതിന് സമാനമായ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിക്കുന്ന ഹലാലായ സമ്പാദ്യം കൊണ്ട് നമ്മുടെ ശാരീരികമായ ആരോഗ്യവും സാമ്പത്തികമായ വഴികളും കൃത്യമാക്കിക്കൊണ്ട് ആ സൽക്രമങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.